ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ പേര് കേൾക്കാൻ നമുക്ക് വേറെ തന്നെ ഒരു വെറൈറ്റിയാണ്. പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളിനി പോണത് ബഡുഡ ഡാം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ മുന്നിൽ കണ്ട ഈ ഒരു പാറ കയറിയിട്ട് വേണം പോകാൻ. ഈ പാറ കയറുക എന്നുള്ളത് ഒരു സംശയമായിരുന്നു എനിക്ക്. പക്ഷേ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഇട്ട് ആക്സിലേറ്റർ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ പോയപ്പോൾ ഈ പാറയൊക്കെ കയറി ഈ കണ്ട വയലൂടെ നമ്മൾ ഇറങ്ങി വന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ഏരിയയിൽ നോക്കിയപ്പോൾ ഇവിടെ ഒരു കുളം കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കുളിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഒലിവുകൾ കാര്യങ്ങളൊന്നും കാണില്ല, കെട്ടി നിൽക്കുന്നതായിട്ടുള്ള ഒരു രീതിയിലാണ് കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഡാമെന്നെ വെച്ച് പിടിക്കുക എന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്ക് തന്നെ പോവാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ നിന്നത്. അങ്ങനെ ഈ കാണുന്ന റോഡിലൂടെ വേണം നമ്മൾ ആ ഡാമിലേക്ക് പോകാനായിട്ട്. പക്ഷേ ഈ ഒരു റോഡല്ല യഥാർത്ഥ റോഡ്, നമുക്ക് ഗൂഗിൾ മാപ്പ് പണി തന്നതാണ്. ഇതിൻ്റെ ഈ ഒരു ഡാമിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് നമ്മളെത്തുക. അങ്ങനെ നമ്മൾ ആ റോഡിന് വന്നു. ഒരു മരത്തിൻ്റെ ചോട്ട് വണ്ടി സൈഡാക്കി, അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ഓട്ടോ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ്. തനി വില്ലേജ് വൈബ് അല്ലെങ്കിൽ ഉൾപ്രദേശത്തിലുള്ള വൈബ് എന്നൊക്കെ പറയുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഡാമിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പരന്നൊഴുകി നടക്കുന്ന ജലം കാണാനുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ആടുകളൊക്കെ മേയുന്നുണ്ട്. ആ ഒരു തലക്കൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ മലനിരകളിങ്ങനെ ഒഴുകി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ ഞാൻ ബാക്ക് ഭാഗത്തേക്കാണ് ഏകദേശം വന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് നടന്ന്, ഏകദേശം അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു, 1 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഇതിൻ്റെ ഈ ഒരു സെറ്ററുള്ള ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിച്ചത്. അതായത് ആ ഒരു സെറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം മൊത്തം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ച് എന്തിനാണ് ഇവിടെ ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം വള്ളമില്ലാത്തൊരു സൈഡിലാണ് ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. വള്ളമുള്ള സൈഡിൽ ഇതുപോലെ സെറ്റർ കാര്യങ്ങളൊന്നും ഇല്ലേനോ. ഇപ്പോൾ ഈ വെള്ളം കാണുന്ന സ്ഥലത്തല്ല സെറ്റർ, ഇതിൻ്റെ നേരെ അപ്പുറത്തായിട്ടാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് അങ്ങനെ വന്നതെന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ നിന്ന്. പിന്നീട് ഞാൻ ഈ ഒരു വെള്ളമുള്ള ഏരിയയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തും ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. മജ്ലിസ് പോലെ അല്ലെങ്കിൽ പായൊക്കെ വിരിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. അത് ഈ ആന്ധ്രാപ്രദേശിൽ വന്നപ്പോൾ കാണുന്ന ഒരു ശീലങ്ങളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാവരും കൂടിയും കൂട്ടത്തിൽ വരുന്ന ഇങ്ങനെ വീക്കെൻഡോ അല്ലെങ്കിൽ വൈകിട്ടുള്ള സമയങ്ങളൊക്കെ ഒരു എല്ലാവരും കൂടി ഇങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരിക്കണ്, ഫുഡ് കഴിക്കണ്, അവിടെ തന്നെ വെച്ച് കുക്ക് ചെയ്യണ്, ഹോട്ടലുകളെ ഒന്നും വല്ലാതെ ആശ്രയിക്കണമൊന്നുമില്ല കേട്ടോ അവർ. പിന്നീട് നമ്മൾ ഈ ഒരു ഡാമിൻ്റെ മേൽഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ കുറേ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങി ഇവിടെ നോക്കുമ്പോൾ ഗണപതിയുടെ ഒരു വിഗ്രഹം ഇതുപോലെ തലയൊക്കെ പോയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഗണേശ ഉത്സവം എന്ന് പറയുന്ന ഉത്സവം നമ്മൾ കണ്ടില്ലേ, ആ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിഗ്രഹം അതുപോലെ പുഴയിലൊതുക്കി വിടും. ആ പുഴയിലൊതുക്കി വിട്ട വിഗ്രഹങ്ങൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ ഡാമിൻ്റെ സെറ്റർ നിൽക്കുന്ന സ്ഥലം അവിടെയും വെള്ളം നിൽക്കുന്നത് ഇവിടെയും, ഇതെന്തിനാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് എനിക്കിങ്ങനെ മൈൻഡിലേക്ക് വന്നില്ല എന്നുള്ളതാണ്.